I'm out of my head, out of my mind, oh why? If you let me, I'll be on my dress and into your arms tonight. Yeah, I'm not... Hello friends, ellavarkum pudhiya videoyilotte swagatham. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്ന നമുക്ക് എങ്ങനെ റൊട്ടേഷൻ ബാർ ട്രാൻസാക്ഷൻ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ചെയ്യാമെന്നാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന റേഷ്യോ സെലക്ട് ചെയ്യുക, റെസല്യൂഷൻ സെലക്ട് ചെയ്യുക, ഫ്രെയിം റേറ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്രെയിം റേറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കിയതിനു ശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടുന്ന ഇമേജസ് ഇതിലോട്ട് ആഡ് ചെയ്യും. അതിനായി ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ഇമേജസ് ഗ്യാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടുന്ന എത്ര ഇമേജസ് ആയാലും ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇമേജും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം ആഡ് ചെയ്ത ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫിൽ സ്ക്രീൻ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഇമേജ് സ്ക്രീനിൽ ഒന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടു ഫിംഗർ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഇമേജും ചെയ്യാം. രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫിൽ സ്ക്രീൻ എന്നുള്ളത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സ്ക്രീനിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ ഇമേജസിന് വേണ്ടുന്ന എഫക്റ്റ് കൊടുക്കാം. അതിനായി നമ്മൾ ആദ്യം ആഡ് ചെയ്ത ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ റൊട്ടേറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഇമേജിൻ്റെ സ്റ്റാർട്ടിങ് ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഇമേജിൻ്റെ എൻഡിലും ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് ആ എൻഡിൽ ആഡ് ചെയ്ത കീയുടെ വാല്യൂ -90 ഡിഗ്രി ആക്കി കൊടുക്കുക. അതിനുശേഷം ഈ രണ്ട് കീയുടെയും സെൻട്രലായിട്ട് വന്നതിന് ശേഷം ആ ഒരു കെർവ് ഓപ്ഷനിൽ പോയിട്ട് ഞാൻ ഈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു കെർവ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കെർവ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ ആ ഒരു എഫക്റ്റ് ആ ഒരു ഇമേജിൽ ആഡായിരിക്കുന്ന കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഒരെഫക്റ്റും കൂടെ കൊടുക്കണം. അതിനായി വീണ്ടും ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ മൂന്നാമത്തെ സ്കെയിലിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഇമേജിൻ്റെ സ്റ്റാർട്ടിങ് ഒരു കീ ആഡ് ചെയ്യുക. ആ ഇമേജിൻ്റെ എൻഡിലും ഒരു കീ ആഡ് ചെയ്യുക. എൻഡിൽ ആഡ് ചെയ്ത കീയുടെ വാല്യൂ നമ്മൾ അല്പം കുറച്ച് കൊടുക്കുക. ഏകദേശം ഈ ഒരു റേഞ്ച് വരുന്ന കണക്ക് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ആ രണ്ട് കീയുടെയും സെൻറ്ററിൽ വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു കെർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു കെർവ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ ആ ഒരു രണ്ട് എഫക്റ്റും അവിടെ ആഡായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഇമേജിലോട്ട് പോകാം. അതിനായി രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് റൈറ്റ് സൈഡ് രണ്ടാമത്തെ റൊട്ടേറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഇമേജിൻ്റെ സ്റ്റാർട്ടിങ് ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഇമേജിൻ്റെ എൻഡിലും ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് ആ ഇമേജിൻ്റെ സ്റ്റാർട്ടിങ് ആഡ് ചെയ്ത കീയുടെ വാല്യൂ 90 ഡിഗ്രി ആക്കി കൊടുക്കുക. ശരി, ഇപ്പോൾ ഏകദേശം 90 ഡിഗ്രി ആയിട്ടുണ്ട്. ഇനി ആ രണ്ട് കീയുടെയും സെൻട്രലായിട്ട് വന്നതിന് ശേഷം ഒരു കെർവ് ഓപ്ഷനിൽ പോയി ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ഈ ഒരു കെർവ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂന്നാമത്തെ സ്കെയിലിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഇമേജിൻ്റെ സ്റ്റാർട്ടിങ് ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഇമേജിൻ്റെ എൻഡിലും ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് ആ ഇമേജിൻ്റെ സ്റ്റാർട്ടിങ് ആഡ് ചെയ്ത കീയുടെ വാല്യൂ അല്പം കൂട്ടിക്കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്പം കൂട്ടിക്കൊടുക്കുക. ഏകദേശം ഞാൻ ഈ കൂട്ടുന്ന അത്രയും കൂട്ടിക്കൊടുത്താലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കൂട്ടിക്കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്പം കൂട്ടിക്കൊടുക്കുക. ഇപ്പോൾ ആ രണ്ട് ഇമേജിലും ഒരു എഫക്റ്റ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മറ്റൊരു എഫക്റ്റും കൂടെ ആഡ് ചെയ്യണം. അതിനായി നമ്മൾ ആദ്യം ആഡ് ചെയ്ത ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ആദ്യം ആഡ് ചെയ്ത ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക. ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് ബ്ലർ സെലക്ട് ചെയ്യുക.
അവിടെ മോഷൻ ബ്ലർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഇത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ബാക്ക് എന്ന് അടിക്കുക. എന്നിട്ട് വീണ്ടും ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ഡിസ്ട്രാക്ഷൻ ഓർ വാപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. അവിടെ ടൈൽസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ടൈൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് ആ ടൈൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ മിറർ എന്നുള്ളത് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം ബാക്ക് വരിക. ഇനി നമുക്ക് ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്യണം. അതിനായി ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ ആ ഒരു എഫക്റ്റ് ആ ഒരു വീഡിയോയിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. ഇതേപോലെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ആയിട്ട് വരുന്ന ഒരു 3D എഫക്റ്റ്, റൊട്ടേറ്റ് ആയിട്ട് വരുന്ന ഇഷ്ടംപോലെ സ്റ്റാറ്റസ് വീഡിയോസ് ഇതേപോലെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ എക്സ്പോർട്ട് എന്ന് വരും. ആ ഒരു എക്സ്പോർട്ട് കൊടുത്തതിന് ശേഷം വീഡിയോ 100% പ്രോസസ് ആകുമ്പോൾ സേവ് എന്ന് വരും. ആ ഒരു സേവ് കൊടുത്താൽ മാത്രമേ ഈ ഒരു വീഡിയോ ഗ്യാലറിയിലോട്ട് സേവ് ആവുകയുള്ളൂ. എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.